ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ പുനലൂർ വ്ളോഗ് പാർട്ട് 2 ആണ്. അപ്പോൾ നമ്മളുടെ പാർട്ട് 1 വീഡിയോ എല്ലാവരും കണ്ടെന്ന് കരുതുന്നു. കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് തെന്മല ഡാമിലാണ്. തെന്മല ഡാമിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഇനി നമ്മൾ നേരെ പോകുന്നത് കഴുതുരുട്ടിയിലുള്ള 13 കണ്ണറ പാലം കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തെന്മലയിൽ നിന്നും ഏകദേശം അടുത്ത് വരുന്നൊരു സ്ഥലമാണ് കഴുതുരുട്ടി. അവിടെയാണ് നമ്മളുടെ കണ്ണറ പാലം ഉള്ളത്, 13 കണ്ണറ പാലം ഉള്ളത്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മളുടെ പുതുക്കി പണിഞ്ഞിട്ടുള്ള കൊല്ലം ചെങ്കോട്ട റെയിൽവേ പാതയൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെ നമ്മൾ കുറേ ദൂരം ഓടി വന്നതിന് ശേഷം നമ്മൾ 13 കണ്ണറ പാലത്തിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് കഴുതുരുട്ടി എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ നമ്മളുടെ 13 കണ്ണറ പാലമാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മളിനി വണ്ടിയെല്ലാം ഒന്ന് പാർക്ക് ചെയ്തതിന് ശേഷം ഈ പാലത്തിന് മുകളിലാണ് ഇനി കയറാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ വണ്ടിയെല്ലാം പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണുന്ന സ്റ്റെപ്പ് കയറിയാണ് നമ്മൾ മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ ഒരുപാട് ഒരു 20 സ്റ്റെപ്പിന് മുകളിലുണ്ടെന്ന് തോന്നുന്നു കേട്ടോ, ഈ ഒരു ഇതിന് മുകളിലേക്ക് കയറാനായിട്ട്. അപ്പോൾ ഇതേ നമ്മളിങ്ങനെ കയറുകയാണ്. അപ്പോൾ മുകളിൽ കയറിയതിന് ശേഷം ഈ ഒരു പാലത്തിൽ നിന്നിട്ടുള്ള റോഡിൻ്റെ വ്യൂ ഞാനൊന്ന് കാണിച്ചു തരാം. അങ്ങനെ അതേ നമ്മൾ നടന്ന് നമ്മളുടെ 13 കണ്ണറ പാലത്തിൻ്റെ മുകൾ വശത്ത് എത്തിയിട്ടുണ്ട്. അപ്പം അവിടെ നിന്ന് കൊണ്ടിട്ടുള്ള നമ്മളുടെ റോഡിൻ്റെ ഒരു വ്യൂ ആണിത്. അപ്പം എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. പാറ ഇങ്ങനെ ചീകി ചീകി എടുത്തിട്ട് പണിഞ്ഞിട്ടുള്ള ഒരു തുരങ്കമാണിത്. അപ്പൊ നമ്മുടെ കൊല്ലം ചെങ്കോട്ട റെയിൽവേ പാതയാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മുടെ ഈ 13 കണ്ണറ പാലത്തെപ്പറ്റി പറയാനാണെങ്കിൽ 13 കമാനങ്ങളാണ് നമ്മളുടെ ഈ ഒരു 13 കണ്ണറ പാലത്തിനും ഉള്ളത്. അതായത് കൊളോണിയൻ കാലഘട്ടത്തിലെ ഒരു ടച്ചാണ് നമ്മളുടെ ഈ ഒരു 13 കണ്ണറ പാലത്തിനുള്ളത്. അപ്പോൾ ഇതിൻ്റെ 102 മീറ്റർ നീളവും 5 മീറ്റർ പൊക്കവുമാണ് നമ്മളുടെ ഈ 13 കണ്ണറ പാലത്തിനുള്ളത്. അപ്പോൾ ഏകദേശം ഒരു 100 വർഷത്തെ പഴക്കമുണ്ട് കേട്ടോ നമ്മളുടെ ഈ ഒരു 13 കണ്ണറ പാലത്തിന്. പക്ഷേ 100 വർഷത്തെ പഴക്കം ഉണ്ടെങ്കിലും അതിൻ്റെ ആ ഒരു ഇത്രയും വർഷത്തെ പഴക്കം ഉള്ളതായിട്ടൊന്നും നമുക്ക് തോന്നിയൊന്നുമില്ല. കാരണം അവർ അത്രയ്ക്ക് നന്നായിട്ടാണ് ഈ ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയിട്ടുള്ളത്. അപ്പോൾ ഈ പാലത്തിനെ പറ്റി എടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് സുർക്കി രീതിയിലാണ് ഈ ഒരു പാലം നിർമ്മിച്ചിട്ടുള്ളത്. അപ്പം ഇതിൽ സിമെൻറ്റ് ഉപയോഗിച്ചിട്ടില്ല എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമ്മുടെ ഈ ഒരു കാഴ്ചകളൊക്കെ ശരിക്കും പറഞ്ഞാൽ വന്ന് കാണേണ്ട കാഴ്ചകളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പം ഇവിടെ ഉള്ളവർക്കൊക്കെ ഇതൊക്കെ കണ്ട് കണ്ട് പരിചിതമായിട്ടൊരു പുതുമ ഉണ്ടാവില്ല. പക്ഷേ നമ്മളെപ്പോലുള്ളവർ വന്ന് ഇതൊക്കെ കാണുമ്പോഴത്തേക്കിനും നമുക്കൊരു പ്രത്യേകമായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു പുതുമയാണ്. അപ്പോൾ ഞാൻ ഈ കൊല്ലം നാട്ടുകാരിയാണെങ്കിൽ പോലും ഇതുവഴി പലപ്പോഴും പോയിട്ടുണ്ടെങ്കിലും ഇതിന് മേലോട്ട് കയറി വരുന്നതൊക്കെ ഇത് ഫസ്റ്റ് ടൈമാണ്. പക്ഷെ നല്ല രസമാണ് കേട്ടോ കാണാനൊക്കെ. ഇവിടെ വന്നിട്ട് ഒരുപാട് പേര് ഇവിടെ നിന്നിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട്. പിന്നെ ഇപ്പം ട്രെയിനൊന്നും ഒരുപാട് ഇല്ലാത്തത് കൊണ്ടിട്ട് ഒരു ട്രെയിൻ എങ്ങാണ്ട് ഇപ്പം അലൗഡ് ആയിട്ടുള്ളൂ. വേറെ ട്രെയിനൊന്നും ഇല്ല. മറ്റേപ്പോഴും നമുക്ക് കൊല്ലം ചെങ്കോട്ട ട്രെയിൻ അപ്പോൾ ഇതേ ഇതൊരു ചെറിയൊരു പുഴയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ യാത്രയൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ഇറങ്ങി കുളിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല തെളിഞ്ഞ വെള്ളമാണ്, അഴുക്കൊന്നുമുള്ള വെള്ളമൊന്നുമല്ല. ഇപ്പം മലനിരകളിൽ നിന്ന് വരുന്ന വെള്ളമാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ അവിടെ ആളുകളൊക്കെ നിന്ന് കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ നമ്മളുടെ 13 കണ്ണറ പാലത്തിൻ്റെ വിശേഷങ്ങളൊക്കെ കണ്ടതിന് ശേഷം ഇപ്പം നമ്മൾ ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിൻ്റെ അടുത്താണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ കാണുന്നതാണ് ആര്യങ്കാവ് ചെക്ക് പോസ്റ്റ്. അവിടെ പോലീസുകാരൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ആ ഒരു ചെക്ക് പോസ്റ്റ് കടന്നു പോകുന്നൊന്നുമില്ല, കോവിഡിൻ്റെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ടിട്ട്. അപ്പോൾ ഇവിടം വരെ വന്നതല്ലേ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ആര്യങ്കാവ് വരെ പോവാം എന്ന് കരുതി പോയെന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മളിനി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം സമയം ഒരു 4 മണി കഴിഞ്ഞിട്ടുണ്ട്.
അങ്ങനെ നമ്മളുടെ മനോഹരമായിട്ടുള്ള ഒരു ചെറിയൊരു ട്രിപ്പായിരുന്നു ഈ ഒരു പുനലൂരി തെന്മല വ്ളോഗ്. അപ്പോൾ പോകുന്ന വഴിക്ക് കണ്ട ചെറിയൊരു പുഴയാണ് കേട്ടോ ഇതപ്പോൾ ഈ ഒരു പുഴയുടെ പേരും സ്ഥലത്തിൻ്റെ പേരും ഒന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പോൾ കണ്ടപ്പോൾ ചെറുതായിട്ടൊന്ന് ഷൂട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ കുറേം കൂടി മുന്നിലോട്ട് പോയപ്പോൾ കണ്ടിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇത്. അപ്പോൾ ഇതൊരു ചെറിയൊരു വെള്ളച്ചാട്ടമാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ഓഫ് സീസൺ ആയതുകൊണ്ടിട്ടാണ് വെള്ളമൊക്കെ ഇത്തിരി കുറവ്. അല്ലാത്ത ടൈം ഇപ്പോൾ സീസൺ ടൈം ആണെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ നല്ല അത്യാവശ്യം നല്ല വെള്ളം കാണും. അപ്പോൾ ഇവിടെ ആളുകളൊക്കെ ഇറങ്ങി നിന്ന് കുളിക്കുകയും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം കണ്ടതിന് ശേഷം അങ്ങനെ നമ്മൾ യാത്ര ഇങ്ങനെ തുടർന്ന് ഏകദേശം നമ്മളിതേ കൊട്ടാരക്കര ആകാറായിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ചെറിയൊരു ട്രിപ്പെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയ ഒരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ.